നിയമസഭയുടെ ചരിത്രത്തിലേക്ക് ഒരു കറുത്ത ദിവസമായിട്ടാണ് ഇനി ഈ ദിവസം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. നിയമസഭയ്ക്ക് ഇല്ലാത്ത അധികാരങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് സഭയ്ക്കകത്തുള്ള ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിലെ നിലവിലുള്ള പാർലമെന്ററി നടപടിക്രമങ്ങളെയും കീഴ്വഴക്കങ്ങളെയും ആകെ ലംഘിച്ചുകൊണ്ടുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സി എ ജി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സി എ ജിയുടെ റിപ്പോർട്ടുകൾക്കെതിരായി സർക്കാരിന് അവരുടെ വാദം ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. ആ അവസരവും ഭരണഘടനാദത്തമാണ്. ആ അവസരം വിനിയോഗിക്കുന്നതിന് പകരം നിയമസഭയ്ക്കകത്തുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് സി എ ജിക്കെതിരായി പ്രമേയം പാസാക്കുകയാണ് ഇന്ന് സർക്കാരിന്റെ വിജയം. ഇങ്ങനെ ഒരു കീഴ്വഴക്കം രാജ്യത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിൽ എവിടെയും കേട്ടുകളഞ്ഞ പോലുമില്ല. സമാനമായ ഒരു നടപടിക്രമം മുമ്പൊരിക്കലും എവിടെയും ചൂണ്ടിക്കാണിക്കാനും സാധിക്കില്ല. സി എ ജി റിപ്പോർട്ടുകൾക്കെതിരായി മുമ്പും സർക്കാർ നിലപാടുകളെടുത്തില്ല. പക്ഷെ അതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗമുണ്ട്, ഭരണഘടനാപരമായ മാർഗങ്ങളുണ്ട്, നിയമപരമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളൊന്നും ഒരു സർക്കാരിന് സി എ ജി റിപ്പോർട്ടിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള കീഴ്വഴക്കങ്ങൾ, അതുന്നയിക്കാനുള്ള നിയമപരമായ മാർഗങ്ങൾ, അതുന്നയിക്കാനുള്ള ഭരണഘടനാപരമായ മാർഗങ്ങൾ, ഈ മാർഗങ്ങളൊന്നും തേടാതെ സഭയിലെ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സി എ ജി വിമർശിക്കുകയും സി എ ജി റിപ്പോർട്ടിനെതിരായി പ്രമേയം പാസാക്കുകയും ചെയ്യുന്നതോടുകൂടി ഗുരുതരമായ ഒരു ഭരണഘടനാ ലംഘനത്തിന് സംസ്ഥാന നിയമസഭ കൂട്ടുനിൽക്കുകയാണ്. സംസ്ഥാന നിയമസഭയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഗുരുതരമായ ഭരണഘടനാ ലംഘനത്തിന് സർക്കാർ നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് അങ്ങേയറ്റത്തെ വിചിത്രമായിട്ടുള്ള നടപടി. അത് തീർത്തും നിഷേധാർഹമാണ്, അപലപനീയമാണ്. ഇന്നിപ്പോ സർക്കാർ സി എ ജിക്കെതിരായി രൂക്ഷമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഒരേ ജിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ അംഗങ്ങൾ പ്രസംഗിക്കുന്നു. സി എ ജിയെ വിവരക്കേട്ടവരാണ് എന്ന് എം എൽ എമാർ സൂചിപ്പിക്കുന്നു. ഇങ്ങനെയൊന്നും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. സി എ ജി ചൂണ്ടിക്കാണിച്ച വസ്തുതകളെ അതിന്റെ വസ്തുതകളെ മെറിറ്റ് അടിസ്ഥാനത്തിൽ പരിശോധിക്കാനല്ലേ വേണ്ടത്? അങ്ങനെ പരിശോധിക്കാനാണല്ലോ പി എസ് സി ഉള്ളത്. പി എസ് സി ആണല്ലോ പരിശോധിക്കേണ്ടത്. അതാണല്ലോ കീഴ്വഴക്കം. അവിടെ സർക്കാരിന്റെ വാദവും എ ജിയുടെ വാദവും കേൾക്കുമല്ലോ. സർക്കാരിന് എ ജിയുടെ വാദത്തെ ഖണ്ഡിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകളും രേഖകളും ഉണ്ടെങ്കിൽ ആ പി എസ് സിക്ക് മുമ്പാകെ അവതരിപ്പിക്കാമല്ലോ. ആ പി എസ് സിയുടെ ശുപാർശയല്ലേ നിയമസഭയിലേക്ക് വരേണ്ടത്? അതിനു പകരം മുഖ്യമന്ത്രി ഒരു പ്രമേയം പാസാക്കി ആ പ്രമേയത്തിലൂടെ സി എ ജി റിപ്പോർട്ട് തള്ളുക എന്നുള്ളത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഏത് സർക്കാരും നാളെ ഇത് ചെയ്യാമല്ലോ. ഏത് സർക്കാരിനും വേണമെങ്കിൽ ആ സർക്കാരിനായിട്ടുള്ള പരാമർശങ്ങളെ തള്ളാൻ നിയമസഭയിലെയോ ലോക്സഭയിലെയോ ഭൂരിപക്ഷം ഉപയോഗിച്ച് സാധിക്കുമല്ലോ. ഇതൊരു കീഴ്വഴക്കമായിട്ട് എല്ലാവർക്കും പിന്തുടരാൻ സാധിക്കുമോ? മറ്റു സന്ദർഭങ്ങളിൽ ഈ കീഴ്വഴക്കം ശരിയാണ് എന്ന് സി പി എം സമ്മതിക്കുമോ? സി പി എമ്മിന്റെ നിലപാട് ഇതായിരുന്നോ? ഇത്തരം ഗൗരവതരമായുള്ള ചോദ്യങ്ങൾക്ക് ഈ സർക്കാരും സി പി എമ്മും ഉത്തരം പറയണം. രണ്ടാം യു പിയുടെ കാലഘട്ടത്തിൽ അന്നത്തെ സി എ ജി റിപ്പോർട്ട് രാജ്യത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഏറെ കോളിളക്കം ഉണ്ടാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്. യു ജി സ്പെക്ട്രം കേസിലും കൽക്കരി ഖനി ഇടപാടിലും കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്നത് സി എ ജിയുടെ റിപ്പോർട്ടാണ്. അന്ന് ആ റിപ്പോർട്ടിനെതിരായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്.
റിപ്പോർട്ടിന് എതിരായി ആ റിപ്പോർട്ട് തള്ളണമെന്ന് കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. അത് പക്ഷെ പാർലമെന്റിന് വെളിയിലാണ്. സി എ ജിക്കെതിരായി മന്ത്രിമാർ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അന്ന് സി എ ജി റിപ്പോർട്ട് തള്ളണമെന്നും സി എ ജി റിപ്പോർട്ട് ശരിയല്ല എന്നും രാജ്യം ഭരിക്കുന്ന യു പി എ ഗവൺമെന്റും ആ സർക്കാരിന്റെ മന്ത്രിമാരും നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെ അതിനിശ്ചിതമായി വിമർശിച്ചൊരു പാർട്ടിയാണ് സി പി എം. ബി ജെ പിയും സി പി എമ്മിനും എല്ലാം വന്ന ഒരേ നിലപാടായിരുന്നു. അന്ന് സി എ ജിക്കെതിരായിട്ട് കേന്ദ്രമന്ത്രി അന്ന് ടെലികോമിന്റെ ചുമതലയുള്ള മന്ത്രി ബഹുമാനായ ശ്രീ കപിൽ സിബൽ സി എ ജിക്കെതിരായിട്ട് പരസ്യമായിട്ട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ആ ഒറ്റ വാർത്താ സമ്മേളനത്തിന്റെ പേരിൽ കപിൽ സിബൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടിയാണ് സി പി എം. ആ സി പി എം എങ്ങനെയാണ് തോമസ് ശശിക്കരെ ന്യായീകരിക്കുക? ആ സി പി എം എങ്ങനെയാണ് സി പി എമ്മിന്റെ എം എൽ എമാർ ഏറ്റവും മോശമായ വാക്കുപയോഗിച്ചുകൊണ്ട് വ്യക്തിപരമായ ഒരു ഏരിയ നിക്ഷേപിച്ച എം എൽ എമാരെ എങ്ങനെയാണ് സി പി എം ന്യായീകരിക്കുക? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നേരത്തെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോൾ സി പി എം സ്വീകരിച്ച സമീപനം എന്താണ് എന്നതിനെ കുറിച്ച് സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കണം. ഇതിനെക്കുറിച്ച് മസിച്ചുമ്പോൾ അഭിപ്രായം പറഞ്ഞു, തങ്ങൾക്കെതിരായ റിപ്പോർട്ട് വന്നാൽ തങ്ങളുടെ നിലപാടുകൾ ചോദ്യം ചെയ്താൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല, അത് ഞങ്ങൾക്ക് നിയമസഭ ബാധകമല്ല, ഞങ്ങൾക്ക് നിയമം ബാധകമല്ല, ഞങ്ങൾക്ക് ഭരണഘടനാ ബാധകമല്ല. ഈ നിലപാടാണ്, ഭരണഘടനയ്ക്കും മീതയാണ് സംസ്ഥാന സർക്കാർ എന്നാണോ ഈ ഗവൺമെന്റ് വിചാരിക്കുന്നത്? സംസ്ഥാന നിയമസഭ പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ ഇംഗിതം അനുസരിച്ചല്ല. ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും സ്പീക്കറും ഉയർത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള തെറ്റുണ്ട്. ആ തെറ്റ് എല്ലാറ്റിനും അതീതമാണ് നിയമസഭ എന്നുള്ളതാണ്. നിയമസഭ എല്ലാറ്റിനും അതീതമല്ല, നിയമസഭ ഭരണഘടനയ്ക്ക് മീതയല്ല, നിയമസഭ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് റൂൾസ് ഓഫ് പ്രൊസീജിയറുകൾ. റൂൾ ഓഫ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഭരണഘടനാഗതമായിട്ടുള്ള മാർഗരേഖയാണ്. ആ ഭരണഘടനാഗതമായിട്ടുള്ള മാർഗരേഖയ്ക്ക് താഴെയാണ് നിയമസഭ. സ്പീക്കറും ധനകാര്യമന്ത്രിയും പറയും പോലെ നിയമസഭയല്ല പരമാധികാരി, പരമാധികാരം ഭരണഘടനക്കാണ്. ആ പരമാധികാരമുള്ള ഭരണഘടനയെ നിരാകരിക്കുകയാണ്, ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങളെ നിരാകരിക്കുകയാണ് ഇന്ന് സംസ്ഥാന നിയമസഭ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, തങ്ങൾക്കുള്ള മൃഗീയ അധികാരം ഉപയോഗിച്ച് മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് മാസിച്ച പ്രാപ്തിക്ക് മുമ്പിൽ നിശബ്ദമാക്കപ്പെട്ടു പോകുന്ന പ്രതിപക്ഷമാണ് നിയമസഭയിലുള്ളത് എന്ന സാങ്കേതികത പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, ആ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നിയമസഭ പാർലമെന്റ് ജനാധിപത്യത്തെയും ഭരണഘടനയും വെല്ലുവിളിക്കുകയാണ്. അത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. അതുകൊണ്ടാണ് സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമാണ് ഇന്ന് എന്ന് ബി ജെ പി ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സി പി എം സ്വീകരിക്കുന്ന ഒരു സമീപനം തങ്ങളെ ആർക്കും ചോദ്യം ചെയ്യാൻ അധികാരമില്ല എന്ന നിലപാടാണ്. തങ്ങളെ കോടതി ചോദ്യം ചെയ്താൽ കോടതിയെ ഞങ്ങൾ ബൂസ്റ്റർ കോടതി എന്ന് വിളിക്കും, വിധി പറഞ്ഞ ജഡ്ജിമാരെ ഞങ്ങൾ അധിക്ഷേപിക്കും, അവർക്കെതിരായി മുദ്രാവാക്യം വിളിക്കും, ഞങ്ങൾക്കെതിരായി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട് സ്വീകരിക്കും, ഞങ്ങൾക്കെതിരായി സി എ ജി പറഞ്ഞാൽ ആ സി എ ജിക്കെതിരെ നിലപാട് സ്വീകരിക്കും. അപ്പൊ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ആരാലും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത പാർട്ടിയാണ് എന്ന നിലപാട് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? സി പി എമ്മിനെ ചോദ്യം ചെയ്താൽ അവരെല്ലാവരും മോശക്കാരാണ്, അവരെല്ലാവരും ഭൂഷ്വാകളാണ്, അവരെല്ലാവരും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, അവരെല്ലാവരും കൊഞ്ഞാളന്മാരാണ്, ഇതാണല്ലോ സി പി എമ്മിന്റെ നിലപാട്. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ നിയമസഭയിൽ ചർച്ചയിൽ സി എ ജിയെ ഒരു എം എൽ എ വിശേഷിപ്പിച്ചത് വിവരക്കേടിന്റെ പര്യായമുള്ള ആളുകളെന്നാണ്. അങ്ങനെ തങ്ങളെ വിമർശിക്കുന്നവരെല്ലാം വിവരം കെട്ടവരാണ് എന്നാണോ സി പി എം? അത് സി പി എമ്മിന് വിവരക്കേടാണ്. സി പി എമ്മിന് വിവരക്കേട് മറ്റെല്ലാവരുടെയും അടിയും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഈ വിഷയം സംസ്ഥാന നിയമസഭയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ വില കുറഞ്ഞ രാഷ്ട്രീയം, പരിഹാസ്യമായ രാഷ്ട്രീയം, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയം, അത് രാജ്യത്ത് ഇല്ലാത്ത കീഴ്വഴക്കങ്ങൾ
ഉണ്ടാക്കുകയാണ് ചെയ്യുക ഇവർക്കെതിരെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പ്രധാനമായിട്ടും സി എ ടി കണ്ടെത്തിയിട്ടുള്ളത് ഈ സർക്കാർ കിഡ്നിയിലൂടെ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചാണ് വിദേശ രാജ്യത്ത് നിന്ന് മസാല കൊണ്ടുവെക്കാൻ നിയമപരമായി കിഡ്നിക്ക് അധികാരമില്ല എന്ന ഒരു നിയമപ്രശ്നമാണ് സി എ ടി ചൂണ്ടിക്കാണിച്ചത് ആ നിയമപ്രശ്നത്തിന് ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണമില്ല എങ്കിൽ കോടതിയിലല്ലേ പോകുന്നത് സർക്കാരിന് കോടതിയിൽ പോകാമല്ലോ സി എ ടി ഉന്നയിച്ചിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നം ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെയാണ് എന്റെ കിഡ്നി ഈ വിഷയത്തിൽ കോടതിയിൽ പോകാൻ സർക്കാർ തയ്യാറാക്കുന്നില്ല കോടതി തിരിച്ചടി കിട്ടുമെന്നുള്ള ഭയം കൊണ്ടാണോ എന്തുകൊണ്ടാണ് കിഡ്നിയിലെ കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല കിഡ്നിയെ കുറിച്ച് മണ്ടാരാൻ പാടില്ല എന്ന് നിലപാട് സ്വീകരിക്കുന്നത് ധനകാര്യമന്ത്രിക്കും സർക്കാരിനും എന്തിനാണ് ഇത്ര പേടി എന്തിനാണ് കിഡ്നിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെ ഭയപ്പെടുന്നത് അപ്പോ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അധികാര ദുർവിനിയോഗം പുറത്തു വരാൻ വരാതിരിക്കാൻ വേണ്ടി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ഏതറ്റം വരവേയും പോകാൻ അതായത് കിഡ്നിയെ കുറിച്ചുള്ള ഒരു സി എ ഡി പരാമർശത്തെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ പരാമർശം ഒഴിവാക്കി കിട്ടാൻ ഏതറ്റം വരെയും പോകാൻ അതായത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം പോലും നടത്താൻ ഞങ്ങൾ മടിക്കില്ല എന്ന് സർക്കാർ തീരുമാനിക്കുമ്പോൾ സർക്കാരിന്റെ വേവരാതി എത്രത്തോളം ഉണ്ട് സർക്കാരിന്റെ പേടി എത്രത്തോളം ഉണ്ട് എന്നെല്ലാവർക്കും വ്യക്തമാകും അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് ഇല്ലാത്ത കീഴടക്കം ഉണ്ടാക്കുകയാണ് ഇത് നിയമപരമായി നിലനിൽക്കുന്ന വിഷയമല്ല ഭരണഘടനാപരമായിട്ടും നിലനിൽക്കുന്ന കാര്യമല്ല അത്തരമൊരു കാര്യത്തിലാണ് സംസ്ഥാന നിയമസഭയെ ഇന്ന് കൂട്ടുവിളിച്ചത് ഇന്നിപ്പോ നിയമസഭയുടെ അവസാനത്തെ സമ്മേളനം സർക്കാരിന് നിയമസഭയിൽ എന്തും കാണിക്കാനുള്ള അവസരം കൊടുക്കുന്നത് പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തിന്റെ നിഷ്ക്രിയതയും നിഷ്ക്രിയതയും നിസ്സംഗതയും അതാണ് ഈ ഗവൺമെന്റിന് എന്തും കാണിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് കേരള നിയമസഭ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നിയമസഭയാണ് ഭൂരിപക്ഷം ഉണ്ടായിട്ടും പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് മുമ്പിൽ ഭരണപക്ഷത്തിന് പല കാര്യങ്ങളും തിരുത്താൻ നിർബന്ധിതമായ അവസരമുണ്ടായിട്ടുള്ള നിയമസഭയാണല്ലോ കേരള നിയമസഭ അത്തരമൊരു ചരിത്രമുള്ള കേരള നിയമസഭ ഒരു ഭരണഘടനാ ലംഘനം നടത്തുമ്പോൾ ആ ഭരണഘടനാ ലംഘനത്തിൽ ഒരു അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് കൊടുത്തുള്ള ചർച്ച പോലെ ഇന്ന് ആസ്വദിച്ച് ചർച്ച ചെയ്യുന്ന നടപടിയാണ് പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത് പ്രതിപക്ഷം പ്രതിഷേധിച്ചു പ്രതിപക്ഷ വിമർശനം ഉന്നയിച്ചു പക്ഷെ നിയമസഭയിൽ ആ പ്രതിഷേധം എന്നുള്ളത് ഒരു ചടങ്ങ് നടപടിക്രമം മാത്രമായി പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുക പ്രതിഷേധം രേഖപ്പെടുത്തുക ഇതൊക്കെ എല്ലാ കാലത്തും ഇവർ ചെയ്യുന്ന ഏർപ്പാടാണ് അതൊന്നും സർക്കാർ മുഖവിലക്കെടുക്കാറുമില്ല സാധാരണ നമ്മുടെ നാട്ടിൽ നിയമസഭയിൽ ഏതെങ്കിലും അടിയന്തര പ്രമേയം വരുമ്പോഴോ സർക്കാരിന്റെ ഏതെങ്കിലും ബില്ലുകൾ മൂടിയുമ്പോഴോ ഇത്തരം നടപടിക്രമങ്ങൾ ഉണ്ടാകാറുണ്ട് അതിന് പ്രതിപക്ഷ ശബ്ദം രേഖപ്പെടുത്തുക സഭാ രേഖയിൽ തങ്ങളുടെ നിയോജന ഗ്രൂപ്പ് ഉണ്ട് എന്ന് രേഖപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന സാമാന്യ രീതിയാണ് പക്ഷെ ഇന്നത്തെ ദിവസം അങ്ങനെ ആയിരുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഭരണഘടനയോട് അല്പമെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഈ സർക്കാർ കാണിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനത്തെ ചെറുക്കണമെന്ന് അല്പമെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പ്രതിപക്ഷം സാധാരണ നടപടികളുമായി ഒതുങ്ങി കൂടുകയല്ലോ വേണ്ടത് ഇതാണ് ഭരണപക്ഷത്തിന്റെ ബലം രമേശ് ചെന്നിത്തലയും കൂട്ടാളികളും എത്രത്തോളം പോകുമെന്ന് നന്നായിട്ട് അറിയുന്ന ആളുകളാണ് പിണറായി വിജയനും സംഘവും രമേശ് ചെന്നിത്തലയുടെയും സംഘത്തിന്റെയും കഴിവും കഴിവുകളും ഏറ്റവും നന്നായി ബോധ്യമുള്ളവരാണ് മുഖ്യമന്ത്രിയും കൂട്ടാളികളും അവർക്കറിയാം എന്ത് ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചാലും തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിയമസഭയിൽ എന്ത് നടപടി സ്വീകരിച്ചാലും രമേശ് ചെന്നിത്തലയുടെയും കൂട്ടരുടെയും പ്രതിഷേധത്തിന്റെ ആഴം എത്രയാണ് എന്ന് നേരത്തെ അളക്കാനും തിട്ടപ്പെടുത്താനും ഈ സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനത്തിന് പോലും നീതിയാക്കാൻ നിയമസഭയെ മാറ്റങ്ങൾക്ക് സാധിക്കുന്നത് അതുകൊണ്ട് സർക്കാർ മാത്രമല്ല ഈ കാര്യത്തിൽ പ്രതിപക്ഷവും കുറ്റക്കാരാണ് ചക്കക്കുരു ചുട്ടെടുക്കുന്ന ലാഘവത്തോടുകൂടി രാജ്യത്തിലെ ഭരണഘടനാ വിരുദ്ധമായ പ്രമേയം നിയമസഭയിൽ നിന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ
അതിന് ഉത്തരവാദി സർക്കാർ മാത്രമല്ല പ്രതിപക്ഷം കൂടിയാണ്. ചരിത്രത്തോട് പ്രതിപക്ഷവും ഈ കാര്യത്തിന് കണക്ക് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ ഉയർന്നു. വ്യവസ്ഥാപിതമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന നിയമസഭകളെയും നിയമ സംവിധാനത്തോടെയും ഭരണഘടനയും ഒരു സർക്കാർ പരസ്യമായി വെല്ലുവിളിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉയരണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്. ആ പ്രതിഷേധത്തിന് സ്വാഭാവികമായിട്ടും ബി ജെ പി നേതൃത്വം കൊടുത്തു. അതുകൊണ്ട് നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ
നിയമപരമായിട്ടുള്ള മാർഗം എന്താണ്? അതുകൊണ്ടാണ് ഭരണഘടനയിൽ നമ്മുടെ ധനകാര്യ ചട്ടത്തിൽ ഓരോ സംസ്ഥാനത്തിനും കടമെടുക്കാനുള്ള പരിധി നിശ്ചയിച്ചതിനാണ്. നമ്മുടെ ഭരണഘടനാ വിദഗ്ധന്മാര് ഒരു ബോധ്യമില്ലാത്ത ആളുകൾ നല്ലല്ലോ. എന്തിനാണ് അവർ നിയമ ചട്ടം ലംഘിച്ചിട്ടുണ്ടാക്കിയത്? എന്തിനാണ് പരിധിച്ചത്? ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം സംസ്ഥാനത്തിന്റെ കടമെടുക്കാനുള്ള പരിധി കൂട്ടുന്നതിനെ കുറിച്ചാണല്ലോ തർക്കമുണ്ടായത്. ദീർഘകാലം ചർച്ച ചെയ്തതിന് ശേഷമാണല്ലോ കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകിയത്. എന്തിനാണ് അങ്ങനെ പരിധി നിശ്ചയിച്ചത്? അങ്ങനെ പരിധി നിശ്ചയിച്ചില്ലെങ്കിൽ, അങ്ങനെ നിയമപരമായിട്ടുള്ള ഒരു ചട്ടമില്ലെങ്കിൽ ഓരോ സംസ്ഥാനവും അവരവർക്കുള്ള പോലെ കടമെടുക്കാൻ സാധിക്കും. അതിനെയാണ് സി എ ജി ചോദിച്ചത്. ഇവിടെ ആഭ്യന്തര കടമെടുക്കിനെ കുറിച്ചല്ല സി എ ജി പറഞ്ഞിട്ടുള്ളത്. ആഭ്യന്തരമായി കടമെടുക്കാം. ഇനി സർക്കാർ പറയും പോലെ സർക്കാരിന്റെ വാദം എന്ന് പറയുന്നത് കിഫ്ബി എന്നുള്ളത് ഒരു ബോഡി കോർപ്പറേറ്റർ ആണ്, ആ ബോഡി കോർപ്പറേറ്ററിന് കടമെടുക്കാം. ശരി, ആ വാദം അംഗീകരിക്കാം. ആ വാദം അംഗീകരിക്കുമ്പോഴും സി എ ജി ചോദിക്കുന്നത് വിദേശ രാജ്യത്ത് നിന്ന് കടമെടുക്കാൻ അധികാരമുണ്ടോ? കാരണം വിദേശ രാജ്യത്ത് കടമെടുക്കുമ്പോൾ സർക്കാരാണ് ജാമ്യം, കിഫ്ബി അല്ല ജാമ്യം. കിഫ്ബി എന്തിന്റെ പേര് ജാമ്യം നിൽക്കാനാ? കിഫ്ബിക്ക് എന്താ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്? എന്താണ് മണപ്പൂതിലുള്ളത്? എന്താ മൂലധനം ഉള്ളത്? അപ്പൊ സംസ്ഥാന സർക്കാരാണ് ജാമ്യം. സംസ്ഥാന സർക്കാർ ജാമ്യം നിന്നുകൊണ്ട് വിദേശ രാജ്യത്ത് നിന്ന് ഇങ്ങനെ കടമെടുക്കാവൂ എന്ന ഒരു നിയമ പ്രശ്നമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ആ നിയമ പ്രശ്നത്തിന് നിയമപരമായ മാർഗത്തിലൂടെ മറുപടി കിടക്കുന്നത് അതല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് നിലനിൽക്കുന്ന ചോദ്യമാണ്. അതിൽ ഈ സർക്കാർ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങളെല്ലാം അതാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ചർച്ച സ്റ്റേറ്റിന്റെ നിർവചനമാണ്. സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഐ ആം ദി സ്റ്റേറ്റ് എന്ന നിലപാടാണ്. ഞങ്ങളാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സി പി എം ആണ് സ്റ്റേറ്റ്. ആ നിലപാട് എങ്ങനെ നിയമപരമായി നിലനിൽക്കും? അത് മാസിച്ച് പാർട്ടി കടന്നു വരും, സി പി എമ്മിന്റെ കമ്മിറ്റി വരും. പക്ഷെ രാജ്യത്തെ വ്യവസ്ഥാപിതമായ നിയമം ഉണ്ട്, ആ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ആ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ നിലപാട് അംഗീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല, നിയമപരമായിട്ട് നിലനിൽക്കാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ടാണല്ലോ തിരിച്ചടവിന്റെ ബാധ്യത സർക്കാരിനാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യത്തിൽ നിയമപരമായ മാർഗത്തിലൂടെ ലോൺ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. നിയമപരമായിട്ടുള്ള മാർഗം എന്നാൽ തിരിച്ചടവ് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ലോൺ എടുക്കാൻ മാത്രമേ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയുള്ളൂ. റിസർവ് ബാങ്കിന്റെ ചട്ടം അതാണ്. ആ നിയമപരമായിട്ടുള്ള മാർഗം അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം വരില്ലേ? അതുകൊണ്ടാണല്ലോ കടമെടുക്കുന്നതിന് പരിധിയുണ്ട്, പരിധിയുണ്ട് എന്ന് പറയുന്നത്. ആ പരിധിക്ക് അപ്പുറത്തേക്കാണ് പോയിട്ടുള്ളത്. അതിന് വരുന്ന സർക്കാരുകളുടെ ബാധ്യതയാണ്. ഏത് സർക്കാർ വന്നാലും ബാധ്യതയാണ്. ഇനി സർക്കാർ അല്ലെങ്കിൽ ജനങ്ങളുടെ ബാധ്യതയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ജനങ്ങളുടെ മേൽ, സർക്കാരുകൾ മാത്രമല്ല സംസ്ഥാനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു അമിത ഭാരമാണ്. ആ അമിത ഭാരത്തിന്റെ പ്രശ്നമാണ്. ഈ കിഫ്ബി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം നടക്കുള്ളൂ എന്നുള്ള നിലപാട് എന്തിനാണ്? എന്തുകൊണ്ടാണ്? അത് ചുളുമൽ ഏർപ്പാടാണ്. അതായത് രാജ്യത്തിലെ ഇവര് പറയുന്നത് സി എ ജിയോട് ജനിപ്പിക്ക് ബാധകമല്ല, തിരിച്ചടവ് സർക്കാർ ഉറപ്പുവരുത്തേണ്ട ബാധ്യത കിഫ്ബിക്ക് ബാധകമല്ല. അപ്പൊ അതുകൊണ്ട് വഴിപുട്ട പോലെ കടം വാങ്ങാം, വഴിപുട്ട പോലെ ചെലവഴിക്കാം. ഇതിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ് വേണ്ട. ഇത് കിഫ്ബിയുടെ പദ്ധതികളൊന്നും നിങ്ങൾ ടെൻഡർ വിളിച്ചു പോലും അല്ലല്ലോ കൊടുക്കുന്നത്. അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ, തോന്നിയാണ് കൊടുക്കരുത്. ആര് ചോദിക്കാനാ, ആര് പറയാനാ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ ചെയ്യുകയാണ്. കടം മേടിക്കുന്നതിന് ബി ജെ പി ഒരിക്കലും കിട്ടുന്നില്ല, കടം മേടിക്കാൻ സർക്കാരുകൾക്ക് സാധിക്കും. കടം മേടിച്ച് വികസന പ്രവർത്തനം നടത്തും തന്നെ. പക്ഷെ അത് തിരിച്ചടവ് ബാധ്യത സർക്കാരിനുണ്ട് എന്ന് ബോധ്യപ്പെടണം. അത് നിയമപരമായ മാർഗത്തിലൂടെ ആവണം, രാജ്യത്ത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ആവണം. ആ മാർഗം ലംഘിക്കുന്നതിനെ കുറിച്ച് മാത്രമേ കുറ്റപ്പെടുന്നുള്ളൂ. ആ മാർഗം ലംഘിക്കുന്നത് സദുദ്ദേശപരമല്ല, ദുരുദ്ദേശപരമാണ്. ഈ പണം പല വഴിക്ക് വരുന്ന പണം പല വഴിയിലൂടെ ചെലവഴിക്കുന്നത്, ആ ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ള ദുരൂഹതയുണ്ട്. ആ ദുരൂഹതയാണ് എന്റെ പ്രധാനപ്പെട്ട സാധാരണ കടമെടുത്ത് കല്യാണം നടത്താൻ ആഗ്രഹിച്ചു. കല്യാണ ദിവസം പെൺകുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു.
നല്ല ആഭരണം കിട്ടും, നല്ല പുതുമ കിട്ടും. പക്ഷെ രണ്ട് ദിവസം നിങ്ങൾ വീട് കെട്ടി ചെയ്യാൻ വരുമ്പോൾ ആ കുട്ടിയെല്ലാം നിന്റെ കത്തിൽ അതത്രേ ഉള്ളൂ. ഇത് കേരളത്തിലെ ജനങ്ങളെ പടയപ്പെടുത്തിയിട്ടാണ് ഈ വികസനം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അത്രയുള്ളൂ. വികസനം ഉണ്ടായിട്ട് ലോൺ എടുക്കേണ്ട സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിനനുസൃതമായി സംസ്ഥാന സർക്കാർ ലോൺ എടുക്കട്ടെ, കടമെടുക്കട്ടെ. ആ കടമെടുപ്പ് സി ഐ ഓഡിറ്റ് ചെയ്യും, ഇ പി ഓഡിറ്റ് ചെയ്യാൻ പാടില്ലല്ലോ, അതല്ല പ്രശ്നം. അങ്ങനെ പണമെടുത്താൽ ലോകത്തിലെ ഏത് സ്ഥാപനത്തിനും സർക്കാരിന് കടമെടുപ്പാണ്. സർക്കാർ കേന്ദ്ര സർക്കാർ മുഖാന്തരമാണ് കടമെടുക്കേണ്ടത്. അതിന്റെ വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്. ആ കടമെടുപ്പ് 1% പലിശക്ക് വിദേശത്ത് പണം മേടിച്ച് 7% പലിശക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. ഇതാരും ചോദ്യം ചെയ്യാൻ കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡ് എടുക്കുന്ന തീരുമാനം, ആ തീരുമാനത്തെ ആർക്കെങ്കിലും ചോദ്യം ചെയ്യാം? കാരണം അതൊരു കോർപ്പറേറ്റ് ബോഡിയാണ്. ആ ബോർഡിയുടെ തീരുമാനം നിങ്ങൾക്ക് കോടതി ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. എത്ര പലിശക്ക് നിക്ഷേപിക്കുന്ന അവരാ തീരുമാനങ്ങൾ, അത് കോർപ്പറേറ്റ് സ്ഥാപനം, അവർക്ക് അവരുടെ മൂലധനം എത്ര പലിശക്ക് ഏത് ബാങ്കിൽ നിക്ഷേപിക്കണം എന്ന് നാട്ടിലാക്കുന്ന കാര്യം അത് അവരുടെ തീരുമാനമാണ്. അതുപോലെയാണ് 9% കൂടുതൽ പലിശക്ക് കടമടിച്ച് 7% പലിശക്ക് ഇവിടെ നിക്ഷേപിക്കുമോ? ആ 2% കുറവുണ്ടല്ലോ. ആ 10% കുറവ് അവരുടെ തീരുമാനമാണ്. അതിന്റെ സാങ്കിറ്റി എന്താണ് ആർക്കറിയാം? എന്താണ് അതിന്റെ യുക്തി എന്ന് ആർക്കറിയാം? അത് ആർക്കൊന്ന് ചോദ്യം ചെയ്യാൻ സാധ്യത, അവരുടെ തീരുമാനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ കിഫ്ബി സംസ്ഥാന മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ചെയർമാനും വൈസ് ചെയർമാനുമായിട്ടുള്ള ബോഡിയാണ്. ആ ബോഡി പണയപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സ്വത്താണ്, സംസ്ഥാനത്തെയാണ്, സംസ്ഥാനത്തെ ജനങ്ങളെയാണ്. ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് സി ഐ ടി ചൂണ്ടിക്കാണിച്ചത്. ആ ചോദ്യത്തിന് ഈ 3-4 ദിവസമായി അടിയന്തര പ്രമേയത്തിന്റെ സമയത്തും ബഡ്ജറ്റ് ചർച്ചയിലും ഇന്നത്തെ ഇന്നത്തെ ചർച്ചയിലും ഈ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ ധനകാര്യമന്ത്രിക്കും സാധിച്ചിട്ടില്ല, ഇടപെട്ടതും സാധിച്ചു. അല്ല, യു ഡി എഫിനെ നയിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് എന്നുള്ളത് കേവലം സാങ്കേതിക മാത്രമാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് യു ഡി എഫിനെ നയിക്കുന്നത് കുഞ്ഞാലി. ഇന്നും യു ഡി എഫിന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞാലി. അപ്പൊ യു ഡി എഫ് മുസ്ലിം ലീഗിന്റെ ബി ടീമായിട്ട് കേരളത്തിൽ മാറുന്നു. കോൺഗ്രസിന്റെ നേതാവ് ആരായിരിക്കണം എന്ന് ഒരു സഖ്യകക്ഷി തീരുമാനിക്കുന്നത് അങ്ങേയറ്റം വിചിത്രമായിട്ടുള്ള അർത്ഥം. അതിന്റെ അർത്ഥം യു ഡി എഫ് കേരളത്തിലെ സംഘടിത മത സാമുദായിക ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ പരിശ്രമത്തെ എല്ലാവരും വിമർശിച്ചിട്ടുള്ളതാണ്. സി പി എം തന്നെ അത് സമ്മതിച്ചിട്ടുള്ളതാണ്. സി പി എം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് സംസ്ഥാനത്തെ 2 പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഞങ്ങളെ സഹായിച്ചത് കൊണ്ടാണ്. ഇത് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിന്റെ പ്രമേയമാണ്. ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭൂരിപക്ഷ സമൂഹത്തിന്റെ പിന്തുണ തിരിച്ചുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അത് സി പി എം മാനേജ് ചെയ്തത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിനിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു, അതുകൊണ്ട് ജയിച്ചു. ഇതാണല്ലോ സി പി എമ്മിന്റെ വിലയിരുത്തൽ. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ വീണ്ടും ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ശ്രമം നടത്തി. ആ ന്യൂനപക്ഷ ധ്രുവീകരണത്തെ തടയാൻ മറ്റൊരു ന്യൂനപക്ഷ സമഗ്രാധിപത്യത്തിലേക്ക് യു ഡി എഫിനെ എത്തിക്കുകയാണ് ലീഗിലൂടെ കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. ഇത് അപകടകരമാണ്. കേരളത്തിലെ 2 പ്രബലമായിട്ടുള്ള മുന്നണികൾ, ഭരണ മുന്നണിയും പ്രതിപക്ഷ മുന്നണിയും, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ഗലവേശ തെരഞ്ഞെടുപ്പായി മാറുകയാണ്. ന്യൂനപക്ഷ സമൂഹത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മാറ്റുന്നത് അങ്ങേയറ്റം ഗൗരവതരമാണ്. കേരളത്തിൽ ന്യൂനപക്ഷം മാത്രമല്ല ഉള്ളത് എന്ന് ഈ മുന്നണികൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ബി ജെ പി ജനങ്ങളുമായി തുറന്നു കാണിക്കും. കാരണം ഇതില് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും സാധാരണക്കാരായിട്ടുള്ള അണികൾ അവർക്കിത് എത്രത്തോളം ദഹിക്കുമെന്ന് ബി ജെ പിക്ക് അറിയുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്വീകരിച്ച സമീപനം
പ്രത്യക്ഷ കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തെ വെല്ലുവിളികളെ ഇനിയിപ്പോ പരോക്ഷമായ ഭൂരിപക്ഷ വികാരത്തെ നിസ്സംഗവൽക്കരിക്കുകയാണ് നിസ്സാരവൽക്കരിക്കുകയാണ് സി പി എം ചെയ്യുന്നത്. അത് സി പി എമ്മിന്റെ എല്ലാ പ്രവർത്തകന്മാർക്കും എല്ലാ അനുഭാവികൾക്കും അതിനോട് യോജിപ്പുണ്ടാക്കുന്നു. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെയും സാഹചര്യം. കോൺഗ്രസ് പോലെയുള്ള ദേശീയ പാർട്ടിയെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സാമുദായിക പാർട്ടിയുടെ അടുക്കളയിൽ കുട്ടിക്കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യയിൽ. അതാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണല്ലോ ഉമ്മൻചാണ്ടി വന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടി എന്ന തീരുമാനം ലീഗിന്റെ തീരുമാനം ഹൈക്കമാൻഡിന്റെ തീരുമാനമല്ല. അപ്പൊ ലീഗ് തീരുമാനിക്കുന്നിടത്ത് ലീഗിന്റെ അടുക്കളയിൽ കോൺഗ്രസിനെ കൊണ്ടുപോയി കിട്ടിയിട്ടുള്ള ഈ തീരുമാനത്തോട് കേരളത്തിലെ കോൺഗ്രസ് അണികൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ഞങ്ങൾ ഈ വിഷയം കേരളത്തിലെ ജനങ്ങളെ മുമ്പാകെ അവതരിപ്പിക്കും. ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തണം, വലിയ പ്രചരണം നടത്തണം എന്ന് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട്. ദേശീയ ജനാധിപത്യത്തെ സഖ്യത്തെ നയിക്കുക, അതിന്റെ ചെയർമാൻ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിരിക്കുക, ആരൊക്കെ മത്സരിക്കണം ആരൊക്കെ മത്സരിക്കണ്ട എന്നുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ നയിക്കുക, സഖ്യത്തിന്റെ ചെയർമാൻ കൂടിയായുള്ള പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രനാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിക്കണം ഈ കാര്യങ്ങളൊക്കെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനം.